നമസ്കാരം. ചക്രമണി ക്ലാസ്സസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മുൻ ഓഡിയോ ക്ലാസ്സുകൾ പോലെ ഇത്തവണയും പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് സംസാരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട്ബുക്കും പേനയും കൂടി കയ്യിൽ കരുതുക. ചോദ്യത്തിലേക്ക് കടക്കാം. പി എസ് സി ചോദിച്ചൊരു ചോദ്യം: ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടന വകുപ്പ് ഏത് എന്നുള്ളതായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യമാണ്: ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ എ 138, ഓപ്ഷൻ ബി 124, ഓപ്ഷൻ സി 112, ഓപ്ഷൻ ഡി 154. ഇതായിരുന്നു ഓപ്ഷൻസ്. ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 112 ആണ്. ആർട്ടിക്കിൾ 112 ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർത്തു വയ്ക്കുക, ആർട്ടിക്കിൾ 112 112 ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 202 ആണ്. ഇന്ത്യയിൽ ബജറ്റുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 112, സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 202. ഈ 112 ബജറ്റ്, അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നിങ്ങളെ നോട്ട്ബുക്ക് കയ്യിൽ ഉള്ള സ്ഥിതിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. ആർട്ടിക്കിൾ 110 ധനകാര്യ ബില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 110, നമ്മൾ മൂന്ന് ആർട്ടിക്കിൾ ഇപ്പോൾ ഒരുമിച്ച് പഠിക്കുകയാണ്. 110, 111, 112 നമ്മൾ പറയാൻ പോകുന്നത്. 110 ധനകാര്യ ബിൽ, 111 വീറ്റോ പവർ, 112 ബജറ്റ്. ഈ മൂന്ന് ആർട്ടിക്കിൾ ഒറ്റ സെറ്റായിട്ടാണ് നാം പഠിക്കാൻ പോകുന്നത്. ഈ റിലേറ്റഡ് ആയിട്ട് ആർട്ടിക്കിൾ പറയുമ്പോൾ ഒത്തിരി ആർട്ടിക്കിളൊന്നും പറയുന്നില്ല, വളരെ കുറച്ച് ആർട്ടിക്കിളാണ് പറയുന്നത്. അങ്ങനെ പല പല ക്ലാസ്സുകളിലായി നമുക്ക് ഏതാണ്ട് എല്ലാ ആർട്ടിക്കിളും പഠിക്കാം. ഇപ്പോൾ മൂന്ന് ആർട്ടിക്കിൾ പറയുന്നു: 110, 111, 112. 110 ധനകാര്യ ബിൽ, 111 വീറ്റോ പവർ, 112 ബജറ്റ്. 10, അതായത് 110 ധനകാര്യ ബില്ല്, 111 വീറ്റോ പവർ, 112 ബജറ്റ്. അപ്പോൾ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 112 ആണ്. 110 ധനകാര്യ ബിൽ, 111 വീറ്റോ പവർ, 112 ബജറ്റ്. ഇനി അടുത്ത ഒരു സെറ്റായിട്ട്, ഇത് മൂന്നും ഒരു സെറ്റായിട്ട് ഇതാ പഠിച്ചു കഴിഞ്ഞു. അടുത്ത സെറ്റായിട്ട് പഠിക്കേണ്ട രണ്ട് ആർട്ടിക്കിളുകളാണ്. അതായത് 123 എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 123. 1, 2, 3 ആർട്ടിക്കിൾ 123 പ്രസിഡൻറ്റിന് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ആർട്ടിക്കിൾ 123 രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. അതേസമയത്ത് ആർട്ടിക്കിൾ 213 ഗവർണർക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. 123 രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം, 213 ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. അപ്പോൾ നമ്മളിപ്പോൾ 5 പഠിച്ചു കഴിഞ്ഞു. ആർട്ടിക്കിൾ 5 ആർട്ടിക്കിളുകൾ: 110 ധനകാര്യ ബിൽ, 11 വീറ്റോ പവർ, 12 ബജറ്റ്. അതായത് 110, 111, 112. 123 രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം, 213 ഗവർണർക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഇനി അടുത്ത സെറ്റ്, ആർട്ടിക്കിൾ 352. 3, 5, 2 ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ. 352 ദേശീയ അടിയന്തരാവസ്ഥ. അടുത്തൊരു 4 കൂട്ടി കഴിഞ്ഞാൽ 356 ആവും. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഭരണം. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ. വീണ്ടും ഒരു 4 കൂട്ടണം. 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ.
ഇപ്പോൾ പറഞ്ഞ മൂന്നെണ്ണം അടുത്ത ഒരു സെറ്റായിട്ട് പഠിക്കേണ്ടതാണ്. 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. 352, 356, 360. 352 ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, 356 സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഒന്ന് രണ്ട് ആർട്ടിക്കിളും കൂടെ പറയാം. ആർട്ടിക്കിൾ 72, 72, ആർട്ടിക്കിൾ 72 പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം. പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരമാണ് ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 72 പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം. അപ്പോൾ പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തിനെ പറ്റി പറയുന്ന ഏതാണ്? അത് ആർട്ടിക്കിൾ 161 ആണ്. 161. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടും പൊതുമാപ്പുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രപതി പൊതുമാപ്പ് നൽകുന്നതിനോട് പറ്റി പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 72 ആണ്. ഗവർണർ പൊതുമാപ്പ് നൽകുന്നതിനെപ്പറ്റി പരാമർശിക്കുന്നത് 161 ആണ്. ആർട്ടിക്കിൾ 72 പ്രസിഡൻറ്റ് പൊതുമാപ്പ് നൽകുന്നതിനെപ്പറ്റി പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 161 ഗവർണർ പൊതുമാപ്പ് നൽകുന്നതിനെപ്പറ്റി പരാമർശിക്കുന്നു. അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവുകയാണെങ്കിൽ 44, ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. അപ്പോൾ 44 ഏകീകൃത സിവിൽ കോഡ്, 48 ഗോവധ നിരോധനം, 48 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഇംഗ്ലീഷ് ലെറ്റർ എ, 48 എ പരിസ്ഥിതി സംരക്ഷണം. 44 ഏകീകൃത സിവിൽ കോഡ്, 48 ഗോവധ നിരോധനം, 48 എ പരിസ്ഥിതി സംരക്ഷണം. 44 ഏകീകൃത സിവിൽ കോഡ്, 48 ഗോവധ നിരോധനം, 48 എ പരിസ്ഥിതി സംരക്ഷണം. ഇനി 49 ഉണ്ട്. ആർട്ടിക്കിൾ 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ ഇവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 49 ബന്ധപ്പെട്ടിരിക്കുന്നത് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഇവയുടെ സംരക്ഷണം. അതാണ് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 50 ഉണ്ട്. ആർട്ടിക്കിൾ 50 എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർപെടുത്തുന്നു. ആർട്ടിക്കിൾ 50 എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർപെടുത്തുന്നു. ഇപ്പോൾ നോട്ട്ബുക്ക് കൈവശം ഇല്ലാതെ ഈ ക്ലാസ് കേൾക്കുന്നവർ പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന അവസരത്തിൽ നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ആർട്ടിക്കിളിൻ്റെ ഭാഗം എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. മറ്റ് ചോദ്യങ്ങൾ പോലെയല്ല, ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആ സംഖ്യകളുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് അത് എഴുതി വച്ചാൽ കുറച്ച് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ കൈവശം ബുക്ക് ഇല്ലാത്തവരോടാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയുന്നൊരു 4-5 എണ്ണം ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. 44 ഏകീകൃത സിവിൽ കോഡ്, 48 ഗോവധ നിരോധനം, 48 എ പരിസ്ഥിതി സംരക്ഷണം. അടുത്ത് പറഞ്ഞ 49 ആണ്. 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ ഇവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ 50-നെ പറ്റി പറഞ്ഞു. ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർപെടുത്തുന്നതിനെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 50.
ഇനി 51A ഉണ്ട്. ആർട്ടിക്കിൾ 51A മൗലിക കർത്തവ്യങ്ങളെപ്പറ്റി പറയുന്നു. പലതവണ പി എസ് സി ചോദിച്ച ചോദ്യമാണത്, ഒരു മാർക്ക് കിട്ടും. ആർട്ടിക്കിൾ 51A മൗലിക കർത്തവ്യങ്ങൾ. ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെപ്പറ്റി സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ രാഷ്ട്രപതിയെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 52. അപ്പോൾ 44, 48, 48A, 49, 50, 51A, 52 ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വരണം. ഒരു 3 ആർട്ടിക്കിളുടെ പറഞ്ഞിട്ട് ഈ ഭാഗം, ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗം ക്ലോസ് ചെയ്യാം. അതായത് ആർട്ടിക്കിൾ 79 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 79 ആർട്ടിക്കിൾ 79 പാർലമെൻറ്റിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 79 പാർലമെൻറ്റിൻ്റെ രൂപീകരണം. ആർട്ടിക്കിൾ 80 രാജ്യസഭയെപ്പറ്റി പരാമർശിക്കുന്നു. അടുത്തടുത്ത ഡിജിറ്റ് ആയതുകൊണ്ടാണ് പഠിക്കാൻ എളുപ്പം, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. 79 പാർലമെൻറ്റ് രൂപീകരണം, 80 രാജ്യസഭ, 81 ലോക്സഭ. 79, 80, 81 79 പാർലമെൻ്റ് രൂപീകരണം, 80 രാജ്യസഭ, 81 ലോകസഭ. 79, 80, 81 79 പാർലമെൻറ്റ്, 80 രാജ്യസഭ, 81 ലോകസഭ. ഇത് പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കുറച്ച് ആർട്ടിക്കിളാണ് പറഞ്ഞത്. ഇത്രയുമല്ല പ്രധാനപ്പെട്ടത്, എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. എങ്കിൽ പ്രധാനപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പറഞ്ഞത്. കൂടുതൽ ആർട്ടിക്കിളുകൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇങ്ങനെ സംസാരിക്കും. പ്രധാനപ്പെട്ടതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു ചോദ്യം, പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, പാർലമെൻറ്റിൽ തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആര് എന്നൊരു ചോദ്യമുണ്ട്. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ സംസാരിച്ചത്, ഒരു വട്ടം കൂടി പറയാം. 110, 111, 112 110 ധനകാര്യ ബിൽ, 111 വീറ്റോ പവർ, 112 ബജറ്റ്. അടുത്ത് പറഞ്ഞത് പ്രസിഡൻ്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്, 123 1, 2, 3 ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്, 213 2, 1, 3 ഇനി ദേശീയ അടിയന്തരാവസ്ഥ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. പ്രസിഡൻ്റ് പൊതുമാപ്പ് നൽകുന്നതിനെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 72, ഗവർണർ പൊതുമാപ്പ് നൽകുന്നതിനെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 161. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്, 48 ഗോവധ നിരോധനം, 48A പരിസ്ഥിതി സംരക്ഷണം, 49 സ്മാരകങ്ങളെപ്പറ്റിയാണ് പറയുന്നത്, 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ സ്ഥലങ്ങൾ ഇവയുടെ സംരക്ഷണം, 50 എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർപെടുത്തുന്നു. അടുത്ത 51A പലതവണ ചോദിച്ച ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യം, 51A മൗലിക കർത്തവ്യങ്ങൾ, 52 രാഷ്ട്രപതിയെപ്പറ്റി പരാമർശിക്കുന്നു. അടുത്ത 3 ഒരു സെറ്റായിട്ട് പറഞ്ഞത്, 79 പാർലമെൻറ്റിനെ പറ്റി പരാമർശിക്കുന്നു, 80 രാജ്യസഭ, 81 ലോകസഭ. ഇത്രയുമാണ് ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നത്. അടുത്തൊരു ചോദ്യം, ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷയുടെ ചോദ്യമാണ്, പ്ലസ് ടു പ്രിലിംസിൻ്റെ ചോദ്യമാണ്. കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയ തീയതി ഏതാണ്? കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം എന്ന് മുതലായിരുന്നു? ഉത്തരം 2020 ജനുവരി 1 മുതൽ 2020 ജനുവരി 1 മുതൽ കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പറയാം.
വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ്. അതിലൊന്ന്, കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം. കേരളത്തിലാദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം മലമ്പുഴയാണ്. കേരളത്തിലാദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം മലമ്പുഴ. മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിലാണ്. മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം മലമ്പുഴ. കേരളത്തിൻ്റെ വൃന്ദാവനം എന്ന് വിശേഷണമുള്ളത് മലമ്പുഴ അണക്കെട്ടിനാണ്, അല്ലെങ്കിൽ മലമ്പുഴയ്ക്കാണ്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്ന് വിശേഷണമുള്ളത് മലമ്പുഴയാണ്. ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം മലമ്പുഴ, പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല രൂപം കൊണ്ടത് 1957 1957 ജനുവരി 1 പാലക്കാട് ജില്ല രൂപം കൊണ്ടത്. ഇന്ത്യയിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല കോഴിക്കോട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം മലമ്പുഴ, പാലക്കാട് ജില്ല. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല കോഴിക്കോട്. കോഴിക്കോട് ജില്ല രൂപം കൊണ്ടതും 1957 ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം ചോദിച്ചാലും അതിൻ്റെ ഉത്തരം കോഴിക്കോട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ലയും ഇന്ത്യയിലെ ആദ്യ വിശപ്പുരഹിത നഗരവും കോഴിക്കോടാണ്. എങ്കിൽ മറ്റൊരു പോയിൻ്റ്, ആദ്യത്തെ കോള വിരുദ്ധ ജില്ല. കോള, ആദ്യത്തെ കോള വിരുദ്ധ ജില്ല, ഉത്തരം കോഴിക്കോട്. അപ്പോൾ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല, ആദ്യ വിശപ്പ് രഹിത നഗരം, ആദ്യത്തെ കോള വിരുദ്ധ ജില്ല. ഇനി കേരളത്തിൽ സീറോ വേസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ച ജില്ലയും കോഴിക്കോട്. കേരളത്തിൽ സീറോ വേസ്റ്റ് പ്രോജക്റ്റ്, കേരളത്തിൽ സീറോ വേസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ച ജില്ല കോഴിക്കോടാണ്. കോഴിക്കോടിനെ പറ്റി 4 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം, ആദ്യത്തെ കോള വിരുദ്ധ ജില്ല, പിന്നെ കേരളത്തിലെ സീറോ വേസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ച ജില്ല കോഴിക്കോട്. ഇതെല്ലാം കോഴിക്കോടാണ്. മറ്റൊരു പോയിൻ്റ്, കേരളത്തിലെ ആദ്യ കടലാസ് രഹിത ഓഫീസ്. കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത ഓഫീസ് IT മിഷൻ തിരുവനന്തപുരം ജില്ലയിലാണ്. PSC 1 കേരളത്തിലാദ്യത്തെ കടലാസ് രഹിത ഓഫീസ് IT മിഷൻ 1 മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1 ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരം കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം, അതും കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം വയനാട് ജില്ലയിലെ പനമരം. ഇന്ത്യയിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം, വയനാട് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം, വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം. ഈ പനമരം എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മ വന്നൊരു ചോദ്യം പറയാം. പനത്തടി ഒരു സ്ഥലപ്പേരാണ്. പനത്തടി കാസർഗോഡ് ജില്ലയിലുള്ള സ്ഥലമാണ് പനത്തടി. പനത്തടിയുടെ പ്രത്യേകത എന്താണ്? പനത്തടിയുടെ പ്രത്യേകത, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്താണ് പനത്തടി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി, കാസർഗോഡ് ജില്ല. പനത്തടി കാസർഗോഡ് ജില്ലയിലാണ്. പനമരം വയനാട് ജില്ലയിലാണ്. പനമരത്തിൻ്റെ പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം, വയനാട് ജില്ല. പനത്തടി കേരളത്തിലെ
ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി, കാസർഗോഡ് ജില്ല. കേരളത്തിലാകെ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941. ബ്ലോക്ക് പഞ്ചായത്ത് 152. ജില്ലാ പഞ്ചായത്ത് 14. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. ഇനി മറ്റൊരു പോയിൻ്റ് പറയാം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത്, കേരളത്തിലാദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ഏതാണ്? അത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ആണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുടയാണ് കേരളത്തിലാദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല ഏതാണ്? എറണാകുളമാണ്. നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല എറണാകുളം. ആ എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട, പാമ്പാക്കുടയാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത്. ആകെ പഞ്ചായത്തുകളുടെ എണ്ണം 941. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ, എറണാകുളം ജില്ലയിലെ തുരുത്തിക്കരയുടെ പ്രത്യേകത എന്താണ്? തുരുത്തിക്കര എറണാകുളം ജില്ലയിലെ ഗ്രാമമാണ്. എന്താണ് തുരുത്തിക്കരയുടെ പ്രത്യേകത? തുരുത്തിക്കര കേരളത്തിലെ ആദ്യ ഫിലമെൻ്റ് രഹിത ഗ്രാമം, അല്ലെങ്കിൽ ഇ വേസ്റ്റ് രഹിത ഗ്രാമം എന്ന് ചോദിച്ചാൽ ഉത്തരം തുരുത്തിക്കര ആണ്. കേരളത്തിലെ ആദ്യ ഫിലമെൻ്റ് രഹിത ഗ്രാമം, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ ഇ വേസ്റ്റ് രഹിത ഗ്രാമം, ഫിലമെൻ്റ് രഹിത ഗ്രാമം. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഉത്തരം തുരുത്തിക്കര. എറണാകുളം ജില്ലയിലെ തുരുത്തിക്കരയാണ് കേരളത്തിലെ ആദ്യ ഫിലമെൻ്റ് രഹിത ഗ്രാമം. ഈ ഓഡിയോ ആയതുകൊണ്ടാണ് ഒരുപാട് ആവർത്തിച്ച് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ ആവർത്തിച്ച് ഞാനിങ്ങനെ സംസാരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, തിരിച്ചു വരാം. ഇപ്പോൾ തുരുത്തിക്കരയാണ് നമ്മൾ പറഞ്ഞത്. തുരുത്തിക്കര എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ഇ വേസ്റ്റ് രഹിത ഗ്രാമം, അല്ലെങ്കിൽ ഫിലമെൻ്റ് രഹിത ഗ്രാമം തുരുത്തിക്കര. അങ്ങനെയാണ് മറ്റൊരു ചോദ്യം. ISO സർട്ടിഫിക്കറ്റ് നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി ഏത്? ISO സർട്ടിഫിക്കറ്റ് നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റി. ISO സർട്ടിഫിക്കറ്റ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റി. 1 മാർക്ക് PSC. മലപ്പുറം, മലപ്പുറം ജില്ല രൂപം കൊണ്ട ഡേറ്റ് ഒന്ന് ഓർത്ത് നോക്കണം. കേരളത്തിലെ 14 ജില്ലകളും രൂപം കൊണ്ട ഇയർ വിത്ത് ഡേറ്റ് പഠിക്കണമല്ലോ, പഠിക്കണമല്ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അഥവാ അറിഞ്ഞൂടാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പറയുന്നു. മലപ്പുറം ജില്ല രൂപം കൊണ്ടത് 1969 June 16 June 16 നിങ്ങൾ ഈ June 16 പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം 6 മാസം 16 ഇങ്ങനെ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നീട് ജൂണാണോ ജൂലൈ ആണോ സംശയം വരും. ഈ ജൂണും ജൂലൈയും പലപ്പോഴും ഡേറ്റ് പഠിക്കുന്ന സമയത്ത് പഠിച്ചു വയ്ക്കുകയും പിന്നീടൊരവസരത്തിൽ ഓർക്കുമ്പോൾ ജൂണാണോ ജൂലൈ ആണോ എന്നൊരു സംശയം ഉണ്ടാകുകയും ചെയ്യുന്ന 2 മാസങ്ങളാണ്. മലപ്പുറം ജില്ല 69 June 16 രൂപീകരിച്ചത്. മലപ്പുറം 1969 June 16 ഫോം ചെയ്തു, അല്ലെങ്കിൽ June 16 ഫോം ചെയ്തു. മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ് ISO സർട്ടിഫിക്കറ്റ് നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി. അങ്ങനെയാണെങ്കിൽ 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമം ഏതാ? 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമം ആലപ്പുഴ ജില്ലയിലാണ് ആ ഗ്രാമം. ഉത്തരം നെടുമുടി.
ഉത്തരം നെടുമുടി. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമം നെടുമുടി ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല 1957 രൂപീകരിച്ചത്. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമം നെടുമുടി. മറ്റൊരു പോയിൻ്റ്, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല, ഭക്ഷ്യ സുരക്ഷാ ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല കൊല്ലം. കൊല്ലം ജില്ല രൂപീകരിച്ച വർഷം ഏതാ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, ഈ 4 ജില്ലകൾ രൂപം കൊണ്ടത് ഒരേ തീയതിയിലാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ 1949 ജൂലൈ 1. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ ഈ 4 ജില്ലകൾ രൂപം കൊണ്ടത് 1949 ജൂലൈ 1. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോയിൻ്റും കൂടി പറയാം. വാട്ടർ കാർഡ് ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. വാട്ടർ കാർഡ് ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് കുന്നമംഗലം, കോഴിക്കോട് ജില്ല. വാട്ടർ കാർഡ് ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് കുന്നമംഗലം, കോഴിക്കോട് ജില്ല. ശരി, ഇനി നമ്മൾ മലയാള ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. മലയാളത്തിലെ ചില ശൈലികളുടെ അർത്ഥമാണ് പറയുന്നത്. മലയാളത്തിലെ ചില ശൈലികൾ, പരീക്ഷയിൽ മലയാളം ഭാഗത്തെ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ശൈലി ഞാൻ പറയാം. അതായത് ചക്രം ചവിട്ടുക. ചക്രം ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക എന്നാണ് അർത്ഥം. ചക്രം ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ബുദ്ധിമുട്ടുക എന്നാണ്. ഇനി കായംകുളം വാൾ. കായംകുളം വാൾ, വാള്, കായംകുളം വാൾ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഇരുപക്ഷത്തും ചേരുന്നയാളിനെയാണ് കായംകുളം വാൾ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ട് ഭാഗത്തും ചേരുന്നയാൾ, അവിടെയും ചേരും ഇവിടെയും ചേരും. രണ്ട് ഭാഗത്തും ചേരുന്ന ആളിനെ സൂചിപ്പിക്കാൻ കായംകുളം വാൾ എന്ന ശൈലി ഉപയോഗിക്കുന്നു. ബുദ്ധിമുട്ടിനെ സൂചിപ്പിക്കാൻ ചക്രം ചവിട്ടുക എന്ന ശൈലി ഉപയോഗിക്കുന്നു. ഇനി അധരവ്യായാമം. അധരവ്യായാമം എന്ന് പറയുന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അധരവ്യായാമം എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്ത സംസാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് അധരവ്യായാമം. പ്രയോജനമില്ലാത്ത സംസാരം, അധരവ്യായാമം. പ്രയോജനം ഇല്ലാത്ത സംസാരം. ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂർത്ത് കാണിക്കുക, അല്ലെങ്കിൽ കണ്ടമാനം ചെലവ് ചെയ്യുക, വളരെയധികമായി ചെലവാക്കുന്ന ആളിനെയാണ് ദീപാളി കുളിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെലവ് ചെയ്യുന്ന അവസ്ഥയാണ് ദീപാളി കുളിക്കുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദീപാളി കുളിക്കുക, വളരെയധികം ധൂർത്ത് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് കാർക്കോടക നയം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കാർക്കോടക നയം. കാർക്കോടക നയം എന്ന് പറഞ്ഞാൽ രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയം. രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. ഇത് എഴുതണമെന്നില്ല, എഴുതണമെന്നില്ല, ഇങ്ങനെ കേട്ടിരുന്നാൽ പോലും മനസ്സിലാവും. വളരെ ലളിതമായതും രസകരമായതുമാണ് ഈ ശൈലി എന്ന് പറയുന്നത്. ആകാശക്കോട്ട. ആകാശക്കോട്ട എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആകാശക്കോട്ട. ആകാശക്കോട്ട എന്ന് പറഞ്ഞാൽ മനോരാജ്യം. മനോരാജ്യം, ആകാശക്കോട്ട എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് മനോരാജ്യം. മനോരാജ്യം. ഇനി ഉള്ളം കലങ്ങുക. ഉള്ളം കലങ്ങുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉള്ളം കലങ്ങുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് വ്യാകുലപ്പെടുക, ദുഃഖിക്കുക. അതാണ് ഉള്ളം കലങ്ങുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്, വ്യാകുലപ്പെടുക അല്ലെങ്കിൽ ദുഃഖിക്കുക. ഇതാണ് ഉള്ളം കലങ്ങുക എന്ന ശൈലി. കായംകുളം വാളെന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷത്തും
ചേരുന്നയാൾ. ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക, ചക്രം ചവിട്ടുക ബുദ്ധിമുട്ടുക. അധര വ്യായാമം പ്രയോജനമില്ലാത്ത സംസാരത്തെ സൂചിപ്പിക്കാനാണ് അധര വ്യായാമം എന്ന ശൈലി ഉപയോഗിക്കുന്നത്. ഇനിയുള്ള ഇരുട്ടടി, ഇരുട്ടടി കിട്ടി എന്ന് പറയുമല്ലോ. ഇരുട്ടടി എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഉപദ്രവത്തെ സൂചിപ്പിക്കാനാണ് ഇരുട്ടടി എന്ന പദം ഉപയോഗിക്കുന്നത്. ഇരുട്ടടി, അപ്രതീക്ഷിതമായിട്ടുള്ള ഉപദ്രവം. ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ദൂർത്ത് ചെയ്യുക, ദീപാവളി കുളിക്കുക എന്ന് നമ്മൾ പറയും. ഇനി അപ്പോൾ ഇത്രയും ശൈലിയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് ശൈലികൾ പറയണ്ടല്ലോ, പല ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പറയാം. ഇനി അപരനാമങ്ങളാണ് കേട്ടോ, അപരനാമങ്ങൾ നിങ്ങൾക്ക് പരിചിതമുള്ള അപരനാമങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് പുലയ രാജാവ് എന്നറിയപ്പെടുന്നത് ആര്, അല്ലെങ്കിൽ പുലയ രാജാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം മനസ്സിൽ വന്നല്ലോ. പുലയ രാജാവ് എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണ്. പുലയ രാജാവ് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയ രാജാവെന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. അയ്യങ്കാളിയെ പുലയ രാജാവെന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ, പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ. പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യർ, പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യർ. അങ്ങനെയാണെങ്കിൽ ശിവരാജയോഗി, ശിവരാജയോഗി, ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് ആര്, അല്ലെങ്കിൽ ശിവരാജയോഗി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ, ശിവരാജയോഗി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? തൈക്കാട് അയ്യ. ശിവരാജയോഗി എന്നറിയപ്പെട്ട തൈക്കാട് അയ്യയാണ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞൻപിള്ള എന്ന് വിളിക്കുന്ന ആരെയാണ്? കുഞ്ഞൻപിള്ള ആരുടെ അപരനാമമാണ്? കുഞ്ഞൻപിള്ള ചട്ടമ്പി സ്വാമിയുടെ അപരനാമമാണ് കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമിക്ക് മറ്റു പേരുകളുണ്ട്, കുഞ്ഞൻപിള്ള, അയ്യപ്പൻ, വിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, ഇതൊക്കെ ചട്ടമ്പി സ്വാമിയുടെ മറ്റു പേരുകളാണ്. ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓർത്ത് നോക്കണം, പറയണം. ആലത്തൂർ സ്വാമി, ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി. പെരിയോർ, അടുത്ത ചോ അപരനാമമാണ് ഞാൻ പറഞ്ഞ പെരിയോർ. പെരിയോർ എന്നറിയപ്പെടുന്നത് ആര്? പെരിയോർ എന്ന് അപരനാമമുള്ളത് ഇ വി രാമസ്വാമി നായ്ക്കർ. പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ, ഇ വി രാമസ്വാമി നായ്ക്കർ. അടുത്ത് പി എസ് സി ചോദിച്ചൊരു ചോദ്യം പറയാം. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ, ദ ലിങ്കൺ ഓഫ് കേരള. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കേരള സുഭാഷ് ചന്ദ്രബോസ് ആരാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അപരനാമമുള്ളത് ആർക്കാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം മുഹമ്മദ് അബ്ദു റഹ്മാൻ സാഹിബ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദു റഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദു റഹ്മാൻ സാഹിബിനെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത്. ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ ശിവയോഗി. ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ. പുലയരാജ അയ്യങ്കാളി. പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യർ. മുത്തുക്കുട്ടി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആരുടെ അപരനാമമാണ് മുത്തുക്കുട്ടി? മുത്തുക്കുട്ടി എന്ന് വിളിക്കുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. മുത്തുക്കുട്ടി, മുത്തുക്കുട്ടി എന്ന് വിളിക്കുന്നത് വൈകുണ്ഠസ്വാമിയെയും നാണുവാശാൻ എന്ന് വിളിക്കുന്നത് ശ്രീ നാരായണ ഗുരുവിനെയുമാണ്. മുത്തുക്കുട്ടി എന്ന് വിളിക്കുന്നത് വൈകുണ്ഠസ്വാമിയെയും നാണുവാശാൻ എന്നറിയപ്പെടുന്നത് ശ്രീ നാരായണ ഗുരുവിനെയുമാണ്. ആലത്തൂർ സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആലത്തൂർ സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി. എബ്രഹാം ലിങ്കൺ, കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ പണ്ഡിറ്റ് കറുപ്പൻ. കറുപ്പൻ്റെ വീട്ടുപേരെന്താ? ഒന്ന് രണ്ട് വീട്ടുപേര് പറയാം. കറുപ്പൻ്റെ വീട്ടുപേര്, പണ്ഡിറ്റ് കറുപ്പൻ്റെ വീടിൻ്റെ പേരെന്താണ്?
പണ്ഡിറ്റ് കറുപ്പൻ്റെ വീടിൻ്റെ പേരാണ് സാഹിത്യ കുടീരം. കറുപ്പൻ്റെ വീട്ടുപേരാണ് സാഹിത്യ കുടീരം. സാഹിത്യ കുടീരം പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര്. ഒ എൻ വിയുടെ വീട്ടുപേരാണ് ഇന്ദീവരം. ജ്ഞാനപീഠ ജേതാവായ ഒ എൻ വിയുടെ വീട്ടുപേരാണ് ഇന്ദീവരം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വീട്ടുപേര്, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വീട്ടുപേരാണ് ജറാസാങ്കോ. ടാഗോറിൻ്റെ വീട്ടുപേരാണ് ജറാസാങ്കോ. ജറാസാങ്കോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വീട്ടുപേര്, നെഹ്റുവിൻ്റെ വീട്ടുപേരാണ് ആനന്ദഭവൻ. നെഹ്റുവിൻ്റെ വീട്ടുപേര് ആനന്ദഭവൻ. ടാഗോറിൻ്റെ വീട്ടുപേര് ജറാസാങ്കോ. പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം. സരോജിനി നായിഡുവിൻ്റെ വീട്ടുപേര് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. അതേ പേരിൽ സരോജിനി നായിഡു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സരോജിനി നായിഡുവിൻ്റെ വീട്ടുപേരാണ് ഗോൾഡൻ ത്രഷോൾഡ്. ഗോൾഡൻ ത്രഷോൾഡ് അതേ പേരിൽ പുസ്തകം എഴുതിയതും സരോജിനി നായിഡുവാണ്. അപ്പോൾ സരോജിനി നായിഡുവിൻ്റെ വീട്ടുപേര് ഗോൾഡൻ ത്രഷോൾഡ്. ഗോൾഡൻ ത്രഷോൾഡ് എന്ന പുസ്തകം എഴുതിയതും സരോജിനി നായിഡു ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നിങ്ങളുമായി സംസാരിക്കാനുണ്ടായിരുന്നത്. ഈ പഠിച്ച ഭാഗങ്ങൾ ചേർത്ത് വരുന്ന ക്ലാസ്സുകളിൽ ഒരു 10 മാർക്കിൻ്റെയോ 20 മാർക്കിൻ്റെയോ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയാൽ എങ്ങനെയിരിക്കും? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.